എന്റെ വീണ കമ്പിയെല്ലാം വിലക്കെടുത്തു അവർ എന്റെ കയ്യിൽ പൂത്തുവാനൊരു വിലങ്ങു തീർത്തു തിരുവനന്തപുരത്തിനടുത്ത് തിരുമലയിൽ ജനിച്ച് അധ്യാപകനും സെക്രട്ടേറിയറ്റ് ക്ലാർക്കും പട്ടാളക്കാരനും പോലീസ് സബ് ഇൻസ്പെക്ടറുമെല്ലാമായി ജീവിതത്തിൽ വിവിധ വേഷങ്ങൾ മാറി മാറി അണിഞ്ഞ സത്യൻ പക്ഷേ എക്കാലവും ഓർമ്മിക്കപ്പെടുന്നത് വെള്ളിത്തിരയിൽ അവതരിപ്പിച്ച ജീവിതങ്ങളുടെ പേരിലാണ്. അന്തരിച്ച് 4 ദശാബ്ദങ്ങൾ കഴിഞ്ഞിട്ടും കാക്കത്തമ്പുരാട്ടി കറുത്ത മണവാട്ടി എന്ന് പാട്ടും പാടി വരുന്ന സത്യൻ്റെ കാമുക വേഷം മലയാളികളുടെ മനസ്സിൽ ഇന്നും മായാതെ നിൽപ്പുണ്ട്. ചൂടേറുന്ന ആലിംഗനങ്ങളോ ചുംബനങ്ങളോ ഇല്ലാതെ തന്നെ മധുരമായ പ്രണയരംഗങ്ങൾ അഭിനയിച്ച് അനശ്വരമാക്കാൻ കഴിയുമെന്ന് തെളിയിച്ച അതുല്യ നടനാണ് സത്യൻ. സൗന്ദര്യത്തെക്കാൾ അഭിനയത്തിലൂടെയായിരുന്നു സത്യൻ പ്രേക്ഷകരുടെ ഹൃദയത്തിൽ ഇടം കണ്ടെത്തിയത്. ഗൗരവത്തോടെയും വിട്ടുവീഴ്ചയില്ലാതെയും അഭിനയത്തെ സമീപിച്ച സത്യനിലൂടെ മികച്ച കഥാപാത്രങ്ങളെ മലയാള സിനിമയ്ക്ക് ലഭിച്ചു. കെ എസ് സേതുമാധവൻ സംവിധാനം ചെയ്ത യക്ഷി സത്യൻ്റെ അഭിനയ പാടവം കൊണ്ട് ശ്രദ്ധേയമായ ചിത്രമാണ്. കെ എസ് സേതുമാധവൻ്റെ തന്നെ കുറ്റവാളി, കുഞ്ചാക്കോ സംവിധാനം ചെയ്ത താര, കൂടാതെ മൂലധനം എന്നീ ചിത്രങ്ങൾ ആ അഭിനയ പ്രതിഭയുടെ മാറ്റു വെളിവാക്കുന്നവയാണ്. ദക്ഷിണേന്ത്യൻ ചലച്ചിത്രരംഗത്തെ പൊതുവായും മലയാള ചലച്ചിത്ര ശാഖയെ പ്രത്യേകിച്ചും ആദ്യത്തെ സ്വർണമെഡൽ അണിയിച്ച ചെമ്മീനിലെ പളനി മാത്രം മതി സത്യൻ എന്ന നടനെ തിരിച്ചറിയാൻ. ഞാനൊരു മനുഷ്യനല്ലേ, എനിക്ക് ഈ കടപ്പുറത്ത് കഴിയണ്ട. മലയാളത്തിന് ആദ്യമായി പ്രസിഡന്റിന്റെ വെള്ളിമെഡൽ നേടിക്കൊടുത്ത നീലക്കുയിൽ എന്ന ചിത്രത്തിലും സത്യൻ എന്ന അഭിനയ ചക്രവർത്തിയുടെ മുദ്ര പതിഞ്ഞിട്ടുണ്ട്. 110 ചിത്രങ്ങളിൽ അഭിനയിച്ച ഈ അനശ്വര നടൻ ഒടുവിൽ രക്താർബുദം ബാധിച്ച് ദീർഘകാലം ചികിത്സയിൽ കഴിഞ്ഞതിനു ശേഷം 1971 ജൂൺ 15 അന്തരിച്ചത്. 4 ദശകങ്ങൾക്കിപ്പുറം സത്യനെ അവിസ്മരണീയമാക്കുന്നത് വെള്ളിത്തിരയിൽ അദ്ദേഹം അഭിനയിച്ചു ഫലിപ്പിച്ച മികവുറ്റ വേഷങ്ങൾ തന്നെയാണ്. അങ്ങനെ ഓടണ വഴി അയാൾ നിന്നെ വിളിച്ച് രൂപ തന്ന്, നീ അതും കൊണ്ട് പോന്ന് അല്ലേ. കൾച്ചറൽ ഡെസ്ക്, ടി സി വി.